നമസ്കാരം. ഈസി കാച്ച് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് 2021 ഓഗസ്റ്റ് 8 മുതൽ 12 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയഴ്സുകളാണ്. ടോക്കിയോ ഒളിമ്പിക്സിന് കൊടിയിറങ്ങി. 39 സ്വർണത്തോടെ അമേരിക്ക 1 സ്ഥാനത്തും 38 സ്വർണത്തോടെ ചൈന 2 സ്ഥാനത്തും എത്തി. ആതിഥേയരായ ജപ്പാൻ 3 സ്ഥാനം കരസ്ഥമാക്കി. ഇനി വരുന്ന 2024 ഒളിമ്പിക്സിന്റെ വേദി ഫ്രാൻസിലെ പാരീസ് ആണ്. ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 7, 1 സ്വർണം, 2 വെള്ളി, 3 വെങ്കലം. ഇങ്ങനെയാണ് ഇന്ത്യ നേടിയ മെഡലുകൾ. മീരാഭായ് ചാനു, പി വി സിന്ധു, ബജ്രംഗ് പൂനിയ, നീരജ് ചോപ്ര, രവികുമാർ ദഹിയ, ലോവ്ലിന ബോർഹെയ്ൻ എന്നിവരാണ് മെഡൽ ജേതാക്കൾ. അതുപോലെ തന്നെ 41 വർഷത്തിന് ശേഷം ഇന്ത്യൻ ഹോക്കി ടീം ആദ്യമായിട്ട് വെങ്കല മെഡലും നേടി. ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ നാവികസേനയിലെ യുദ്ധവീരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് കമാൻഡർ ഗോപാൽ റാവു. മൗണ്ട് എറ്റിന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇറ്റലി. ലോകത്തിലെ തന്നെ ഏറ്റവും ഭീകരമായ അഗ്നിപർവ്വതങ്ങളിലൊന്നാണ് മൗണ്ട് എറ്റിന. മൗണ്ട് എറ്റിന സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയിലാണ്. ഒ ബി സി സംവരണ ബില്ല് ലോക്സഭ പാസാക്കിയ തീയതി 2021 ഓഗസ്റ്റ് 10. 2021 ഓഗസ്റ്റ് 10 ഒ ബി സി സംവരണ ബില്ല് ലോക്സഭ പാസാക്കി. അർജന്റീനയുടെ സൂപ്പർ താരം ലയണൽ മെസ്സി 2 വർഷത്തെ കരാറടിസ്ഥാനത്തിൽ ചേർന്ന ഫുട്ബോൾ ക്ലബ് ഫ്രഞ്ച് ക്ലബായ പി എസ് ജി ആണ്. ഐ ടി മേഖലയിൽ മികവ് പുലർത്തുന്നവർക്കായി രാജീവ് ഗാന്ധി പുരസ്കാരം ഏർപ്പെടുത്തിയ സംസ്ഥാനം മഹാരാഷ്ട്ര. കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫയഴ്സിൽ നമ്മൾ പറയുകയുണ്ടായി, രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരത്തിന് അദ്ദേഹത്തിന്റെ പേര് മാറ്റി ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്നാക്കി. അതിനുശേഷം വന്ന മറ്റൊരു മാറ്റമാണ് ഐ ടി മേഖലയിലെ മികവ് പുലർത്തുന്ന ആളുകൾക്ക് രാജീവ് ഗാന്ധി പുരസ്കാരം ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഓഗസ്റ്റ് 12 ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിക്കുന്ന EOS-3 ലക്ഷ്യം പ്രകൃതി ദുരന്തം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ. പ്രകൃതി ദുരന്തവും കാലാവസ്ഥാ വ്യതിയാനം എന്നിവയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനാണ് ഓഗസ്റ്റ് 12 ശ്രീഹരിക്കോട്ടയിൽ നിന്നും EOS-3 എന്ന വാഹനം വിക്ഷേപിക്കുന്നത്. ഇൻഷുറൻസ് ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കിയ തീയതി 2021 ഓഗസ്റ്റ് 11. 2021 ഓഗസ്റ്റ് 11 ഇൻഷുറൻസ് ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയത്. ഇന്ത്യൻ ഫുട്ബോൾ താരം സന്ദേശ് ജിങ്കൻ ചേർന്ന ക്ലബ്ബ് ക്രൊയേഷ്യൻ ഫുട്ബോൾ ക്ലബ്ബായ HNK Sibanikലാണ് സന്ദേശ് ജിങ്കൻ ചേർന്നത്. അമേരിക്കയിലെ ടെക്സാസ് സർവകലാശാലയിൽ ഡിസ്കസ് ത്രോയിലെ മികവിന് സ്കോളർഷിപ്പ് നേടിയ ഇന്ത്യൻ ഡിസ്കസ് ത്രോ താരമാണ് കൃഷ്ണ ജയശങ്കർ. സ്പാനിഷ് സൂപ്പർ ക്ലബ്ബ് VRIL കീഴടക്കി യുവേഫ സൂപ്പർ കപ്പ് നേടിയത് ചെൽസി. 2200 ആകുമ്പോഴേക്കും ഭൂമിയുമായി കൂട്ടിയിടിക്കും എന്ന് നാസ കണ്ടെത്തിയ ചിന്നഗ്രഹമാണ് ബെന്നു. 2200 ആകുമ്പോഴേക്കും ബെന്നു ചിന്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കുമെന്ന് കണ്ടെത്തിയത് നാസയാണ്. യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്ത പ്രദേശം സിസിലി ദ്വീപ്. ഇറ്റലിയിലെ സിസിലി ദ്വീപിലാണ് യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ഈ ദിവസങ്ങളിലെ പ്രധാന കറണ്ട് അഫയേഴ്സുകൾ ഇവിടെ അവസാനിച്ചു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.